ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. അലോൺ അലോൺ എന്ന് പറയുന്ന ഈ സിനിമ പോസ്റ്റ് ഒഡിയൻ പീരീഡിലെ ലാലേട്ടൻ്റെ ഏറ്റവും മോശം സിനിമ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എൻ്റെ കരിയറിലെ ദ വേഴ്സ്റ്റ് ഫിലിം ഹാസ് എവർ ഡൺ. ഭഗവാനെക്കാളും വൃത്തികെട്ട സിനിമ. ഈ സിനിമയുടെ ഡയറക്ടർ എല്ലാവർക്കും അറിയാം, ഷാജി കൈലാസ്, ദ ലെജൻഡറി ഡയറക്ടർ. കടുവയിൽ കൂടെ തിരിച്ചു വന്നു, കാപ്പയിൽ കൂടെ തിരിച്ചു വന്നു, ഇപ്പോൾ വീണ്ടും അലോണിൽ കൂടെ തിരിച്ചു വന്നിരിക്കുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ജഗൻ ഷാജി കൈലാസ്. മദ്രാസി, ജിഞ്ചർ, ടൈം, സൗണ്ട് ഓഫ് ബൂട്ട്, ഇന്ദ്രജിത്ത്, ബാങ്കോക്ക് സമ്മർ, ബ്ലാക്ക് സ്റ്റാലിയൻ, ഇത് പടക്കക്കടക്കി തീപിടിച്ച ശബ്ദമല്ല നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഈ സിനിമയുടെ റൈറ്റർ രാജേഷ് ജയറാമൻ, അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളാണ്. ഈ ലെജൻഡറി ഡയറക്ടർ ഷാജി കൈലാസിനെ ഫീൽഡ് ഔട്ട് ആക്കിയതിൽ മെയിൻ കക്ഷി ഇദ്ദേഹമാണ്. അദ്ദേഹമാണ് വീണ്ടും അലോൺ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഡി ഒ പി അഭിനന്ദ് രാമാനുജൻ, വേറെ ഒരു അദ്ദേഹം കൂടെയുണ്ട്, പിന്നെ ഓർക്കുന്നില്ല. ഇതിൽ ക്യാമറ ഇട്ട് കറക്കിയിട്ട് ഷാജി കൈലാസിൻ്റെ വിൻ്റേജ് ഷാജി കൈലാസിനെ നമുക്കറിയാം. അദ്ദേഹം ഈ കാലത്ത് ഇപ്പോൾ ചെയ്തു തുടങ്ങിയ സിനിമകളിൽ ഷാജി കൈലാസാണെന്ന് എഴുതി കാണിച്ചാൽ മാത്രമേ മനസ്സിലാവും, അത്രയ്ക്കും പോക്കാണ്. ബട്ട് ഇതിൽ തലകറങ്ങുവാണ്. കേബിൾ ക്യാമും കസ്റ്റമൈസ്ഡ് ഡ്രിങ്കൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ സീരിയസ്ലി ഭയങ്കരമായിട്ട് ഒരു ഛർദിക്കം വരുന്നു കാണുന്ന സമയത്ത്, ക്യാമറ കൊണ്ട് കളിക്കുന്ന ഗിമിക്സ് കാണുമ്പോൾ. അതോടൊപ്പം ഡോൺ മാക്സിൻ എഡിറ്റിംഗ്, ഡോൺ മാക്സിൻ എഡിറ്റിംഗ് അറിയാലോ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു അപരാധം പഠിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അലോൺ. ഈ സിനിമയിൽ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ, കാളി എന്ന് വിളിക്കും, വേണമെങ്കിൽ ദാസേട്ടൻ എന്ന് വിളിക്കും. ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നെയും എൻ്റെ മോനെയും അമേരിക്ക. കോവിഡ് കാലഘട്ടത്തിൽ, ലോക്ക്ഡൗൺ സമയത്താണ് കഥ നടക്കുന്നത്. സ്ട്രോബെറി എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിലേക്ക്, 13A റൂമിലേക്ക് കടന്നു വരികയാണ് കഥാനായകൻ കാളിദാസൻ. ട്രാൻസ്പെറൻറ്റ് മാസ്ക് വെച്ചിട്ട് ലാലേട്ടൻ്റെ എൻട്രിയാണ്. ലാലേട്ടൻ വന്നിട്ട് സാനിറ്റൈസർ അടിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കഥാപാത്രത്തിൻ്റെ കളി കണ്ടു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ കൊതുകിന് മരുന്നടിക്കുന്ന പോലെയാണ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത്. എയറിലേക്കൊക്കെ ചുമ്മാ അടിച്ചുവിടുകയാണ് സാനിറ്റൈസർ. അങ്ങനെ കാളിദാസൻ ലാൻഡ് ചെയ്ത ശേഷം വാ തുറക്കുകയാണ്. വാ തുറന്നു കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റേ സംസാരമാണ്, ഇത് ഫിലോസഫിക്കൽ. പിഷാരിയുടെയൊക്കെ സ്റ്റേജിൽ പറഞ്ഞിട്ടില്ലേ, തലവേദന ആസ്വദിക്കണമെങ്കിൽ നല്ലൊരു തല വേണം, ഇതുപോലെ പറയാണ്. രോഗമൊരു കുറ്റമല്ലല്ലോ ബ്രദർ എന്നൊക്കെ സെക്യൂരിറ്റിയോട് ഫോൺ ചെയ്തൊക്കെ പറയുന്നു. ഇതിൽ വേറെ ആരുമില്ല, എല്ലാ കഥാപാത്രങ്ങളും വരുന്നത് ത്രൂ വോയിസാണ്, ഫോണിൽ കൂടെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ബാക്കി ലാലേട്ടൻ എലോൺ, അതാണല്ലോ എലോൺ സിനിമ. ഇത്തരത്തിൽ വെറുപ്പിക്കൽ ആരംഭിച്ച് വെറുപ്പിക്കൽ ഗ്രാഫിങ്ങിനെ ഉയർത്തി കൊണ്ടുവരികയാണ്. ഫ്ലാറ്റിലെത്തുന്നു, അവിടെ കോൾ വരികയാണ്, വെറുപ്പിക്കൽ എക്സ്ട്രീം ആരംഭം. ലാറ്റേസ്റ്റ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, മഞ്ജു വാര്യറെ കാളിദാസൻ വിളിക്കുന്നത് യമു എന്നാണ്, യമുന എന്നാണ് അവർ യമു യമു എന്ന കാര്യം വിളിക്കുന്നത്. യമു അല്ല, ഓസ്റ്റിച്ചാണ്. യമുവിനേക്കാൾ 12 വയസ്സിന് മൂത്തതാണ് കാളി. കാളി യമു വിളിക്കണത് ഡാ എന്നാണ്. ഡാ എന്ന് വിളിക്കാനുള്ള കാരണം, കാളിയേട്ടൻ കൊടുത്തിട്ടുണ്ട് ഫ്രീഡം. എന്തിന് ഏടാന്ന് വിളിക്കാൻ, വെറും കാളിയേട്ടനല്ല, ജെൻഡർ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന കാളിയേട്ടൻ. ഇവരും ഈ വാട്സപ്പ് അമ്മമാരും കേട്ടിട്ടുണ്ട്, ജെൻഡർ ഇക്വാലിറ്റി ബാഡ് ടെസ്നൽ ഇവരും കേട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇവർ അലക്കുകയാണ്. എന്തിന്, കാളിദാസൻ എന്തും ഫിലോസഫിക്കലി സംസാരിക്കുള്ളൂ, സാധാരണ സംസാരിക്കുന്ന പോലും ഫിലോസഫിക്കലാണ്. വർഷോ രജനീഷ്, സദ്ഗുരു, ജഗ്ഗി, ചന്ദ്രോത്സവത്തിൽ ലാലേട്ടൻ തുടങ്ങി ആ റേഞ്ചിലാണ് സംസാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് പടകുണ്ട്, ഹെനത വംശയെന്നെ യശോട്ട ഹെനത വംശയെന്നെ. രചന നാരായണൻകുട്ടിയുടെ വോയിസാണ് പിന്നെ വരുന്നത്. രചന നാരായണൻകുട്ടിയെ ആറാട്ടിലെ കണ്ടത്തിൽ നിന്ന് നേരെ പിടിച്ചിട്ട് ഇവിടുത്തെ ഫ്ലാറ്റിനകത്തേക്ക് താമസിപ്പിച്ചാണ് രചന നാരായണൻകുട്ടി. ഇങ്ങനെ ഈ ഫ്ലാറ്റിനകത്ത് കുട്ടുങ്ങിക്കിടന്നിട്ടുള്ള പരിപാടിയാണ്. ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടൻ എക്സ്പോസ്ഡായി. പോസ്റ്റ് ഒടിയൻ ലാലേട്ടൻ എക്സ്പോസ്ഡായി. മറ്റ് സിനിമകളിലിപ്പം ഏറ്റവും വേഴ്സ്റ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബിഗ് ബ്രദറാണ്. ആറാട്ടായി കഴിഞ്ഞാലും, മോൺസ്റ്ററായി കഴിഞ്ഞാലും, പിന്നെ മരക്കാറായി കഴിഞ്ഞാലും, അതിലൊക്കെ വേറെ ക്യാരക്ടേഴ്സും ഒരുപാട് സിനാരിയോസ് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രമല്ല നമ്മൾ കാണുന്നത്. ഇത് ഇയാൾ മാത്രം ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ഒരു പഴയകാല നടൻ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അഭിനയിക്കാൻ അറിയാത്തൊരു നടൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നെ. കറൻ്റ് ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ വൈകൃതം കാണണമെങ്കിൽ ഒരൊറ്റ സീൻ ഇതിനകത്തുണ്ട്. ഇതിൽ നമ്മുടെ രഞ്ജി പണിക്കർ ഒരു മദ്യക്കുപ്പികൾ കൊടുത്തേക്കാണ് ഇതിനകത്ത്. ലോക്ക്ഡൗൺ ആണല്ലോ,
മധ്യ കുപ്പികൾ കിട്ടുമ്പോൾ ഇയാളുടെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളതാണ് ചൊട്ട മുംബൈ ഉൾപ്പെടെ. ബട്ട് ഇതിൽ അദ്ദേഹം കാണിക്കുന്നൊരു കോപ്രായം ഉണ്ട്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലേ, ഒ ടി ടി ഇറങ്ങുന്ന സമയത്ത് ഒന്ന് നോക്കുക. വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം കോപ്രായം ഒരു നടന് കാണിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് മദ്യം കുടിക്കുന്നത്, ഇപ്പോൾ സ്പിരിറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൽ മദ്യം കുടിക്കുന്നത് എന്താ കാണിക്കുന്നത്, ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ അഭിനയിക്കാൻ വയ്യാണ്ട് വയ്യാണ്ട് ഇങ്ങനെ ഒരാൾ ഫ്ലാറ്റിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, വയ്യാതെ കഷ്ടപ്പെടുന്നതാണ് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ഒരു ചെറിയ ന്യൂയാൻസസ് പോലും കൃത്യമായി കാണിക്കുന്ന, കണ്ണിനോട് കാണിക്കുന്ന അദ്ദേഹം ഇതിൽ ഡയലോഗ് ഡെലിവറി വളരെ മോശം, മൂവ്മെൻറ്റ്സ് മോശം, അങ്ങനെ മൊത്തത്തിൽ എന്തോ ഒരു മൊത്തം കോപ്രായം എന്നല്ല, അതിലപ്പുറത്തേക്ക് എന്തേ പറയാൻ പറ്റുമെങ്കിൽ ഒരു അത്ര ഓക്വേർഡ്നെസ്സാണ് മൊത്തം കാണിച്ചിരിക്കുന്നത്. കൂടാതെ സ്ക്രിപ്റ്റിനകത്ത് ബട്ടർഫ്ലൈ ഇഫക്റ്റൊക്കെ, ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ ഇവരും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് നിന്ന് കേട്ടാൽ ആർക്കും അറിയാം. കേട്ടിട്ട് ഇവരത് ബട്ടർഫ്ലൈ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്സ് വെച്ചിട്ട് ബട്ടർഫ്ലൈ ഒക്കെ കാണിക്കുന്നു, ഇങ്ങനെ പറക്കുന്ന ഫ്ലാറിനകത്തൂടെ. ഏത് എഫക്ട്സ് മുരുകേഷ് എന്നൊക്കെ പറയും പോലെ അങ്ങനെ ചെയ്ത് വെച്ചേക്കുക. ഈ സിനിമയിൽ ബട്ടർഫ്ലൈ എഫക്റ്റിൽ ഒരു തേങ്ങയില്ല. പിന്നെ എന്തിനാണത് കാണിച്ചത് പറഞ്ഞത്, എന്തോ ഒരു ആഗ്രഹം കാണുകയായിരിക്കും ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊക്കെ പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിൽ ഏറ്റവും വലിയ ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. ഡയലോഗ് ഡെലിവറി വളരെ മോശം. എഴുതി കൊടുത്ത ഡയലോഗ്സ് ഈ ഫിലോസഫിക്കൽ കൈൻഡ് ഓഫ് നേരത്തെ പറഞ്ഞ പരിപാടികൾ, ഇത് ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാളിദാസൻ്റെ പരിപാടി എന്താണെന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ പല സമയത്തും പല ക്യാരക്ടേഴ്സായിട്ട് പല പ്രൊഫഷനൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ ഇദ്ദേഹം ഒരു തവണ പറയുന്നുണ്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന പയ്യന്മാരുടെ അടുത്ത് കൊടുത്ത കുപ്പി എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞിട്ട് കാളിദാസൻ ഐ പി എസ് കാളിദാസനോട് കളിക്കാൻ ഫുഡ് ഡെലിവറി ബോയ്സിനെ ശ്രദ്ധിക്കുമോ എന്ന് ചോദിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രെയിലർ കണ്ട സാധനം റിയൽ ഹീറോസ് ആർ ഓൾവേസ് ഇലയാൻ. പിന്നെ ഇതിൽ സിനിമയിലെ ഏറ്റവും നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കേണ്ട ഡയലോഗ്സ് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്, എന്ത് തെറ്റാണ് ചെയ്തത് നമ്മൾ, അതാണ് ചോദിക്കാനുള്ള. തിയേറ്ററിൽ പോയി ഇരുന്നിട്ട് ഇതാണ് ചോദിക്കാനുള്ള എലോൺ. പിന്നെ പിന്നെ ഇദ്ദേഹം ഈ പാത്രം കൂട്ടുന്ന പരിപാടി ഇതൊക്കെ റിയൽ ലൈഫിലും പറയാറുണ്ടല്ലോ. അതുപോലെ കൈൻഡ് ഓഫ് അൺസയൻറ്റിഫിക് കൈൻഡ് ഓഫ് ഡയലോഗ്സ് ഇതിനകത്തുണ്ട്. ഇതിൽ പറയാണ് അതുകൊണ്ടാണ് മൃഗങ്ങൾക്ക് പോലും വരാത്ത കോവിഡ് മനുഷ്യന് വന്നത് എനിക്ക്, ഇങ്ങനെ പറയുക. കോവിഡ് സമയത്തെ കഥയാണേ. പിന്നെ കുർക്കൽ തീയൽ അതെനിക്ക് ഇഷ്ടമാണ്, ചെറിയുള്ളിരിട്ടെറിഞ്ഞിട്ടാൽ കുർക്കൽ തീയൽ കിടുവാണ്. ഇയാൾ ഇടയ്ക്ക് പാചക ശോല നടത്താറുണ്ടല്ലോ, അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. പിന്നെ പിന്നെ പറ ഫിലോസഫി പ്രപഞ്ചസത്യം അതാണല്ലോ ബട്ടർഫ്ലൈ ഇഫക്റ്റ്, പ്രപഞ്ചസത്യം അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ഈ സിനിമയിൽ എന്ത് ബട്ടർഫ്ലൈ ഇഫക്റ്റാ ഉള്ളത്, എന്താ പറയുന്നത്? പ്രതിസന്ധികൾ എനിക്ക് ഇഷ്ടമാണ്, കാരണം പ്രതിസന്ധികൾ മനുഷ്യരെ ശക്തരാക്കും. ഏറ്റവും വലിയ കോമഡി ഫ്ലാറ്റിൽ ഒരു കെയർടേക്കർ ആണല്ലോ. കെയർടേക്കർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ, കെയർടേക്കർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവനാ. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചത്, പരിചാരകൻ, പരിചരിക്കുന്ന ആളാണ് കെയർടേക്കർ, രക്ഷിക്കുന്നവനല്ല, സേവിയറാണ് രക്ഷിക്കുന്ന ആൾ. അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് മാറും ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ന്യൂഡൽഹി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ജനീവ. ചില ഡയലോഗ്സ് ഒക്കെ മൂന്ന് തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ക്രൈം ചെയ്തു. പിന്നെ ഫ്ലാറ്റിന്റെ മൂലക്കെല്ലാം പോയിട്ട് ഹാം ഇൻ ട്രബിൾ ഇങ്ങനെയുള്ള പരിപാടിയാണ്. പിന്നെ നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ടു കാണും ഒരു ഡയലോഗ്, വിതയ്ക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, ജനിക്കാനൊരു കാലം. ഇത് നേരത്തെ പറഞ്ഞ ഫിലോസഫിക്കൽ ബ്ലണ്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കഥാപാത്രം, കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം, കൊട്ട മധു 2.0 ഹരിഭായ് ഇതിനകത്തുണ്ട്. അങ്ങനെ ഇങ്ങനെ ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയിൽ ഗംഭീരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സിമ്മ് വിഴുങ്ങുക, മുട്ട പുഴുങ്ങുക, അതിൻ്റെ കൂടെ ഫോൺ വിട്ട് പുഴുങ്ങുക, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായി കഴിഞ്ഞാലും ഭീകരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, അതിൽ തലകറക്കവും ഛർദിയും ഉളവാക്കുന്ന തരത്തിലുള്ള ഡയറക്ഷൻ, ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ഓഫ് മോഹൻലാൽസ് എൻ്റെ കരിയർ. എന്നോ ഹെന്നോ 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 ഹെ